മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ മുൻകാല സഹപ്രവർത്തകർ കൂടിയാണ് പലരും എല്ലാവർക്കും ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുന്നപ്പറയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പുഷ്പാർച്ചന നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി പുഷ്പാർച്ചന നടത്തി എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമ്പലപ്പുഴയിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായ ശ്രീമാൻ അനൂപ് ആൻ്റണി ജോസഫിന് നേരെ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. കയ്യേറ്റ ശ്രമമല്ല, കയ്യേറ്റം തന്നെയാണ് ഉണ്ടാവുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ ആലപ്പുഴ നഗരസഭയുമായി ബന്ധപ്പെട്ട രണ്ട് കൗൺസിലർമാരായിരുന്നു. പരസ്യമായി സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയുടെ വാഹനം ആക്രമിക്കുകയും സ്ഥാനാർത്ഥിയെ ശാരീരികമായി അദ്ദേഹത്തിൻ്റെ കഴുത്തിനു പിടിച്ച് തള്ളുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സി പി ഐ എം ആശയം നഷ്ടപ്പെടുമ്പോൾ എപ്പോഴും ആയുധമെടുക്കുക എന്നത് സി പി ഐ എമ്മിൻ്റെ എക്കാലത്തെയും ഒരു നിലപാടാണ്. അതിൻ്റെ ഒരു പ്രകടഭാവമാണ് ഇന്നലെ ഉണ്ടായത്. കാരണം പുന്നപ്പുറ രക്തസാക്ഷി മണ്ഡപത്തിൽ ഞാൻ അതിക്രമിച്ച് കയറിയിട്ടില്ല എന്നതിന് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളിൽ കുറേ പേരെങ്കിലും ദൃശ്യങ്ങൾ സംസാരിക്കുന്നതാണ്. അതിക്രമിച്ചല്ല അവിടെ കയറിയത്. അവിടെ കയറിയതിന് ശേഷം ഞാൻ ഉയർത്തിയത് ചില രാഷ്ട്രീയമായ സംശയങ്ങളാണ്, ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതിൻ്റെ പേരിലാണ് സി പി ഐ എം അക്രമത്തിന് മുതിർന്നത്. ചോദ്യങ്ങളെ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാനാണ് സി പി ഐ എം ശ്രമിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഏതെങ്കിലും തരത്തിൽ രക്തസാക്ഷികളെ അപമാനിക്കുന്നതായിരുന്നില്ല. ശരിക്കും എനിക്ക് സി പി എം നേതാക്കന്മാരുടെ പ്രസ്താവന കണ്ടപ്പോൾ വിഷമമാണ് തോന്നിയത്. ഈ നാടിന് വേണ്ടി മരിച്ചവരായ എൻ്റെ കൂടി പൂർവികരായ നിരപരാധികൾക്ക് ആദരമർപ്പിക്കുക എന്ന ഒരു കടമ മാത്രമാണ് ഞാൻ ഇന്നലെ അവിടെ ചെയ്തത്. പക്ഷേ സ്വന്തം പാർട്ടിക്ക് വേണ്ടി മരിച്ചു വീണവരെ മറ്റൊരാൾ ആദരിക്കുന്നത് അപമാനമായിട്ടാണ് ഇന്നത്തെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിന് തോന്നുന്നത് എങ്കിൽ എനിക്കതേപ്പറ്റി ഒന്നും പറയാനില്ല. ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി പുഷ്പാർച്ചന നടത്തിയാൽ എങ്ങനെയാണ് ഏതെങ്കിലും രീതിയിലുള്ള മാലിന്യം കൊണ്ടിടുകയോ അത് തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവരോടുള്ള എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആ ആദരവ് പ്രകടിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടി പറയേണ്ടത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വമാണ്. പുന്നപ്പുറയും വയലാറിലും ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാണ് എന്നതിൻ്റെ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. കാരണം സാധാരണക്കാരായ നിരപരാധികളായ അന്നത്തെ കാലത്ത് നിരക്ഷരരായ ഒരു കൂട്ടം ആൾക്കാരെയാണ് സി പി ഐ എം പുന്നപ്പുറയിലും വയലാറിലും സമരം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കലാപം നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുത്തവരോട് പറഞ്ഞത് നാം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോകുമ്പോൾ പോലീസുകാർ നിങ്ങളെ തോക്കുപയോഗിച്ച് വെടിവെക്കും, പക്ഷേ ആ തോക്കിലൊന്നും വെടിയുണ്ടയല്ല ഉണ്ടാവുക, ഉപ്പും മുതിരയുമാണ് എന്ന് പറഞ്ഞതായി ആ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു കൊടിയ വഞ്ചന ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിരക്ഷരായ തൊഴിലാളികളോടാണ് പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇപ്പോൾ ഞാൻ സി പി ഐ എം എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളത് അങ്ങനെ തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് പോലും അന്നേ ദിവസം അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് സി പി ഐ എം മറുപടി പറയുമോ? നിരപരാധികളായ ആൾക്കാരെ തോക്കിനു മുൻപിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മുഴുവൻ നേതാക്കന്മാരും ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ഓടിയൊളിച്ച സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പുന്നപ്പുറ സമരനായകൻ എന്നറിയപ്പെടുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹം അന്നേ ദിവസം പൂഞ്ഞാറിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്നേ ദിവസം പുന്നപ്പുറയിലെ പാതിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് യോഗക്ഷേമ സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. 1946 ഒക്ടോബർ 24 തീയതി. ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഏതെങ്കിലും രീതിയിൽ നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കണം. സി പി ഐയുടെ നേതാവായ ശ്രീമാൻ കെ സി ജോർജിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ കണ്ടെത്തലുകളല്ല, ചരിത്രമാണ് ഞാൻ പറഞ്ഞത്.
ഇഎം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ബ്രാഹ്മണ്യത്തിന്റെ കുറവുകൾ തീർക്കുന്നതിനെ പറ്റിയുള്ള പ്രഭാഷണം നടത്തുകയായിരുന്നുവെന്ന് യോഗക്ഷേമ സഭയുടെ മാസികയിൽ തന്നെ അടിച്ചു വന്ന റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിന്റെ കോപ്പി വേണേ മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമാക്കാം. അന്നേ ദിവസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സമരത്തിന്റെ നായകനായി അറിയപ്പെട്ടിരുന്ന ടിവി തോമസ് അദ്ദേഹം ആലപ്പുഴയിലെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് ടിവി തോമസിനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതിന് പോലീസ് രേഖകളുണ്ട്. സമരത്തിന്റെ ഡിക്റ്റേറ്റർ ആയിരുന്ന കെവി പത്രോസ്, കുന്തക്കാരൻ പത്രോസ് എന്ന് അറിയപ്പെടുന്ന ആ അണികളെ പറഞ്ഞു പറ്റിച്ച് തോക്കിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നേതാക്കന്മാർ ഓടിയൊളിച്ച ചരിത്രം ഓർമ്മിപ്പിക്കുക തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് CPIM ഇന്നും CPIM ഇത് സംബന്ധിച്ച ഒരു വിവരവുമില്ലാത്തത്? ഞാനൊന്ന് ചോദിക്കട്ടെ, പുന്നപ്രയിലും വയലാറിലുമായി എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ കണക്കുണ്ടോ? ഇവിടെ രണ്ടിടത്തും സ്മാരക മന്ദിരങ്ങളുണ്ടല്ലോ. സാധാരണ സ്മാരക മന്ദിരങ്ങളിൽ ആ കൊല്ലപ്പെട്ട ആൾക്കാരുടെ പേരുകൾ ആലേഖനം ചെയ്യും. ആലേഖനം ചെയ്യണ്ട, പോയിക്കോളട്ടെ. നിങ്ങളുടെ പാർട്ടിയുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരള സർക്കാരിന്റെ കയ്യിൽ ആ ഡോക്യുമെന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനുശേഷം എത്രയോ തവണ കേരളം ഭരിച്ചു? PM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ശ്രീമാൻ പിണറായി വിജയൻ വരെ കേരളം ഭരിച്ചില്ലേ? സർക്കാരിന്റെ കയ്യിലുള്ള രേഖകൾ എന്തുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാത്തത്? പുന്നപ്രയിലും വയലാറിലും കൊല്ലപ്പെട്ടവരെ പറ്റി എന്തുകൊണ്ടാണ് വ്യക്തമായ കണക്കുകൾ CPIM ജനങ്ങൾക്ക് മുൻപാകെ വെക്കാത്തത്? കാരണം അവിടെ കൊല്ലപ്പെട്ടത് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർ മാത്രമായിരുന്നു എന്നത് CPIM അറിയാം. ഒരു നേതാവിൻ്റെയും പേര് അവർക്ക് എഴുതി ചേർക്കാനില്ല. ആ കൊല്ലപ്പെട്ടത് മുഴുവൻ സാധാരണക്കാരായ അണികളായിരുന്നു. അതുകൊണ്ടല്ലേ CPIM അവരുടെ പേരുകൾ പുറത്തുവിടാത്തത്? CPIM അതിനെ ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഐക്യ ഗുജറാളിൻ്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു, CPI ആയിരുന്നു ആഭ്യന്തരമന്ത്രി. ആ സ്വാധീനം ഉപയോഗിച്ച് സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപത്തിലാണ് ഞാൻ പുഷ്പാർച്ചന നടത്തിയത്. പിന്നെ എന്തിനാണ് CPIM ഇത്ര ഹാലിളകേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ അവർ ഹാലിളകതിൻ്റെ പിന്നിൽ ചരിത്രം, അവർ എന്താ പറയുന്നത്, അപനിർമ്മിക്കപ്പെട്ട ചരിത്രം, വികൃതമാക്കപ്പെട്ട ചരിത്രം, ആ ചരിത്രം ജനങ്ങൾ അതിൻ്റെ സത്യം തിരിച്ചറിയുമെന്ന് വന്നപ്പോഴാണ് CPIM ആയുധമെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആലപ്പുഴ CPIM നേതൃത്വത്തോടാണ്, കേരളത്തിലെ പാർട്ടിയോടാണ്. നിങ്ങൾ ദേവി ചെയ്ത് ആയുധം എടുക്കരുത്. ചോദ്യങ്ങളെ ചോദ്യങ്ങളായി നേരിടാനുള്ള പക്വത CPIM കാണിക്കണം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ദേവി ചെയ്ത് പറയണം. എന്തുകൊണ്ടാണ് അന്ന് CPIM വയലാറിലും പുന്നപ്രയിലും നടന്ന ക്യാമ്പുകളുണ്ട്, സായുധ പരിശീലനത്തിന്, സായുധ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നൽകാനായിരുന്നു ആ ക്യാമ്പുകൾ നടത്തിയിരുന്നത്? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തട്ടിയെടുത്തപ്പെട്ട തോക്കുകൾ എവിടെ പോയി എന്ന് CPIM നേതൃത്വത്തിന് അറിയുമോ? സായുധ പരിശീലനം അണികൾക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ കിട്ടിയ തോക്കുകൾ പ്രയോഗിക്കാൻ എന്തുകൊണ്ടാണ് അണികളെ പ്രാപ്തരാക്കാതിരുന്നത്? അന്ന് കിട്ടിയ തോക്കുകൾ കായലിൽ എറിഞ്ഞു കളയുകയായിരുന്നു എന്ന് ആ സമരത്തിൽ പങ്കെടുത്തവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആയുധ പരിശീലനവും അവിടെ കൊടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ, നിരവധി ഡോക്യുമെൻ്റുകൾ ഞാൻ തരാം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ, സ്വാഭാവികമായും സായുധ പരിശീലനം കിട്ടിയവർക്ക് കിട്ടിയ തോക്ക്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തോക്ക് തിരിച്ചുപയോഗിക്കാൻ അറിയേണ്ടതല്ലേ? ഒരു പരിശീലനം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് TV തോമസ് സമരം പ്രഖ്യാപിക്കാൻ വൈകിയത്? October 24 പണിമുടക്കം പ്രഖ്യാപിച്ചപ്പോൾ October 19 വരെ അത് പ്രഖ്യാപിക്കാൻ TV തോമസ് തയ്യാറായില്ല. അവസാനം EMS നേരിട്ട് വന്ന് അനുനയിപ്പിച്ചാണ് അദ്ദേഹത്തെ കൊണ്ട് സമരം പ്രഖ്യാപിച്ചത് എന്ന് CPI നേതാക്കന്മാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിരവധി ചരിത്രങ്ങളുണ്ട്. KC ജോർജിൻ്റെ പുസ്തകത്തിലെ പുന്നപ്ര വയലാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ 25-ാമത്തെ അധ്യായം എന്തുകൊണ്ടാണ് പിന്നീടുള്ള എഡീഷനുകളിൽ നിന്നും പ്രഭാത് ബുക്ക് ഹൗസ് നീക്കം ചെയ്തത് എന്ന് വ്യക്തമാക്കണം. വളരെ കൃത്യമായി അതിലുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്രം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ സംസാരിക്കണം. അതല്ലാതെ രക്തസാക്ഷികളെ അപമാനിക്കലായിരുന്നില്ല, മറിച്ച് രക്തസാക്ഷികളെ ആദരിക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ അവിടെ പോയത് അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകാൻ വേണ്ടിയിട്ടാണ്. കുന്തക്കാരൻ പത്രോസിൻ്റെ യദുകുലകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ എഴുതിയ കുന്തക്കാരനും ബലിയാടും എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഗ്രന്ഥകാരനോട് നേരിട്ട് പത്രോസ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കരുത്,
എന്നെ എസ്എൻഡിപിയുടെ കൊമ്മാടിയിലുള്ള എസ്എൻഡിപി ശാഖയുടെ സെമിത്തേരിയിൽ സംസ്കരിക്കണം. കാരണം എനിക്ക് വീണ്ടും അവിടെ കിടന്ന് അവരോട് അടികൂടാനാവില്ല എന്നാണ് കുന്തക്കാരൻ പത്രോസ് പറഞ്ഞത്. അവിടെയെങ്കിലും അവ ഞാൻ സമാധാനമായി ഒന്ന് ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ കുന്തക്കാരൻ പത്രോസ് എവിടെ പോയി? സിപിഐയുടെ ചരിത്രത്തിൽ നിന്ന്, സിപിഎമ്മിൻ്റെ ചരിത്രത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് നിരവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. ആ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അല്ലാതെ ദേവി ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, അത് ആയുധമെടുത്ത് നിങ്ങൾ കലുഷിതമാക്കരുത്. ഇവിടെ അവിടെ ഉണ്ടായിട്ടുള്ള എന്താ പറയുന്നത്, രക്തസാക്ഷികളായിട്ടുള്ള ആയിരക്കണക്കിന് പേർ, ഞാൻ ചോദിക്കട്ടെ എത്ര പേര് മരിച്ചു എന്ന് സിപിഐഎമ്മിൻ്റെയോ സിപിഐയുടെയോ കയ്യിൽ കണക്കുണ്ടോ? നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമുണ്ട്, സാധാരണഗതിയിൽ ഒരു ലാത്തിചാർജിൽ 10 പേർക്ക് പരിക്കേറ്റാൽ 20 പേർക്ക് പരിക്കേറ്റു എന്ന് പത്രക്കുറിപ്പ് ഇറക്കുന്ന സിപിഎം ഇന്നും പറയുന്നത് 100 കണക്കിന് ആൾക്കാരെന്ന ഒരു കൊട്ടത്താപ്പ് കണക്ക് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്. എവിടെ പോയി നിങ്ങളുടെ അണികൾ? നിങ്ങൾ പറഞ്ഞത് കൊണ്ട് സമരരംഗത്ത് എത്തിയവരല്ലേ? നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നവരല്ലേ? എന്തുകൊണ്ടാണ് അവരുടെ പേരുവിവരങ്ങൾ നിങ്ങളുടെ ഇല്ലാത്തത്? ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2000ത്തിന് മുകളിൽ ആൾക്കാരാണ് പുന്നപ്പുറയിലും വയലാറിലുമായി കൊല്ലപ്പെട്ടത്. പക്ഷേ സിപിഐഎമ്മിന്റെ നേതൃത്വം പറയുന്നത് 100 കണക്കിന് ആൾക്കാരെന്ന് മാത്രമാണ്. ചോദിക്കുമ്പോൾ പറയും 500 600. നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടെങ്കിൽ പുറത്തുവിടും. ഞാൻ ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ പിൻവലിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കണക്ക് പുറത്തുവിടണം. പുന്നപ്പുറയിലും വയലാറിലും എത്ര പേര് മരിച്ചു, ആരായിരുന്നു അവർ, എന്തുകൊണ്ട് നേതാക്കന്മാർ മരിച്ചില്ല, കിട്ടിയ ആയുധങ്ങൾ എന്തുകൊണ്ട് കടലിൽ ഉപേക്ഷിച്ചു, കായലിൽ ഉപേക്ഷിച്ചു? പുന്നപ്പുറയിൽ വെടിവെപ്പിൽ 1000കണക്കിന് ആൾക്കാർ മരിച്ചിട്ടും വയലാറിലെ ക്യാമ്പ് എന്തുകൊണ്ട് പിരിച്ചുവിട്ടില്ല? ചോദ്യമാണ്. സഖാവ് സി കെ ചന്ദ്രപ്പന്റെ അച്ഛനായ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന സി കെ കുമാരപ്പണിക്കരായിരുന്നു അന്നത്തെ വയലാർ ക്യാമ്പിന്റെ ഡിക്റ്റേറ്റർ. അദ്ദേഹത്തിന് കുന്തക്കാരൻ പത്രോസ് കൊടുത്തുവിട്ട സന്ദേശം എന്തുകൊണ്ടാണ് വയലാറിൽ കിട്ടാതെ പോയത്? പുന്നപ്പുറയിൽ വെടിവെയ്പ്പിൽ 1000കണക്കിന് സഖാക്കന്മാർ മരിച്ചുവെന്നും വയലാറിലെ ക്യാമ്പ് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പുന്നപ്പുറ സമരത്തിന്റെ ഡിക്റ്റേറ്ററായ കെ വി പത്രോസ് അയച്ച കുറിമാനം, ദൂതൻ വശം കൊടുത്തുവിട്ട സന്ദേശം എന്തുകൊണ്ടാണ് വയലാറിൽ സി കെ കുമാരപ്പണിക്കരുടെ കയ്യിൽ എത്താതെ പോയത്? അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൊടുത്തയച്ചതായി കുന്തക്കാരൻ പത്രോസും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ വലിയ ഗൂഢാലോചന, ഇവിടെയാണ് സിപിഐഎമ്മിൻ്റെ വഞ്ചന. സിപിഐഎമ്മിന് കുറേ രക്തസാക്ഷികളെ വേണമായിരുന്നു. അതിന് ആലപ്പുഴ ജില്ലയിലെ പിന്നാക്കക്കാരായ പട്ടികജാതിക്കാരായ വിഭാഗങ്ങളെ അവർ ഇരയാക്കുകയാണ് ഉണ്ടായത്. അവരുടെ ആത്മാവിന് ഇന്നും ശാന്തി കിട്ടിയിട്ടില്ല. ആ ശാന്തി വേണമെങ്കിൽ സിപിഐഎമ്മിൻ്റെ തുറന്നു പറച്ചിലുണ്ടാകണം. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് 1946 തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമെന്ന കാലഘട്ടം ഉണ്ടായി? നെഹ്റുവിൻ്റെ ഇടക്കാല ഗവൺമെൻറ് ഇവിടെയുണ്ട്. ആ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പേരിലായിരുന്നോ സമരം? ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നോ സിപിയുടെ പോലീസിനെതിരെയായിരുന്നോ സമരം? പറയണ്ടേ, സിപിഐഎം അവരിത് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു എന്നാണ്. സിപിയുടെ പോലീസിനെതിരെയായിരുന്നു സമരം. തിരുവിതാംകൂറിലെ സിപിയുടെ ഉത്തരവാദ ഭരണത്തിനെതിരെ നടന്ന സമരമാണെങ്കിൽ എന്തുകൊണ്ടാണ് പുന്നപ്പുറയിലും വയലാറിലും മാത്രമായി സമരം ചുരുങ്ങിപ്പോയത്? തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കന്യാകുമാരി മുതലുള്ള സ്ഥലം അന്നുണ്ടായിരുന്നു. അവിടെയെങ്ങളിലൊന്നും സമരമില്ലാതെ ആലപ്പുഴയുടെ മണ്ണിൽ മാത്രം സിപിഐഎം ആസൂത്രണം ചെയ്തെടുത്ത വലിയ ഒരു എന്താ പറയുന്നത് വിശ്വാസ വഞ്ചനയുടെ, ആത്മവഞ്ചനയുടെ പ്രതീകം തന്നെയാണ് പുന്നപ്പുറയും വയലാറും. അവിടെയുള്ള ആത്മാക്കൾക്ക് ശാന്തി കിട്ടണമെങ്കിൽ സിപിഐഎം നേതാക്കന്മാർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ട് എങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന നിലയിൽ ഈ രാജ്യത്തിനു വേണ്ടി ജീവിതം ഹോമിച്ചവരെന്ന നിലയിൽ അവരെ ആദരിക്കാനാണ് പുഷ്പാർച്ചന നടത്തുന്നത്. അവഹേളനമായിട്ടാണ് സിപിഐഎമ്മിന് തോന്നുന്നത് എങ്കിൽ പണ്ട് പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു നല്ല നമസ്കാരം പറയാൻ മാത്രമേ ഇപ്പോൾ പറ്റൂ. അല്ല, സിപിഐഎം പ്രതികരിക്കാഞ്ഞത് അവരുടെ പക്വതയാണെങ്കിൽ ഞാനതിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇവിടെ അമ്പലപ്പുഴ സ്ഥാനാർത്ഥി ആക്രമിച്ചത് മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ലായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അമ്പലപ്പുഴയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, പലയിടങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, എനിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ടെലിഫോണിൽ കൂടി ഭീഷണിയുണ്ട്.
നിരവധി പേർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തന്നെ വിളിച്ചവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വിളിച്ചവരുണ്ട്. അപ്പോൾ ഭീഷണികളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, അവിടെ കയറിയത് എങ്ങനെയാണ് അവഹേളനമാകുക എന്ന് സി പി ഐ എം നേതാക്കന്മാർ വ്യക്തമാക്കണം. ഒരാളെ ആദരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവഹേളനം? ഇവിടെ പി കൃഷ്ണപിള്ള സ്മാരകത്തോട് ആലപ്പുഴയിലെ സഖാക്കന്മാർ ചെയ്ത അത്രയൊന്നും അവഹേളനം ഞാൻ ചെയ്തില്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ സ്ഥാപകനായ കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തത് ആരാണെന്നെങ്കിലും സി പി ഐ എം നേതൃത്വം ഈ വൈകിയ വേളയിലെങ്കിലും പുറത്തുവിടുമോ? എവിടെ പോയി അന്വേഷണം? അത്രയും വലിയ അവഹേളനം ഞാൻ ചെയ്തിട്ടില്ല. ഞാനവിടെ കരിയോയിൽ വിഴിച്ചില്ല. ഞാനവിടെ പോയിരുന്നു മദ്യപിച്ചില്ല. ഞാനവിടെ പോയി തകർക്കാൻ ശ്രമിച്ചില്ല. ഞാനവിടെ മത്സ്യമാംസാദികൾ വലിച്ചെറിയുകയോ എന്താ പറയുന്ന മാലിന്യം വലിച്ചെറിയുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവഹേളമാകുന്നത്? പുഷ്പമാണ് അർപ്പിച്ചത്, ആദരവോടുകൂടിയുള്ള പുഷ്പമാണ് അർപ്പിച്ചത് അവിടെ. ഈ നാട്ടിലുള്ള എല്ലാവരും എൻ്റെ പൂർവികരായിട്ടാണ് കാണുന്നത്. എൻ്റെ രക്തബന്ധം എന്നുള്ളതല്ലല്ലോ പൂർവികരെന്ന് പറഞ്ഞാൽ. എൻ്റെ നാടിൻ്റെ പൂർവികരാണ് അവരെല്ലാവരും. ഈ നാടിനു വേണ്ടി ജീവൻ ഹോമിച്ചവരെയെല്ലാം ഞാൻ എൻ്റെ പൂർവികരായിട്ടാണ് കാണുന്നത്. അവർ നിരപരാധികളായിരുന്നു, ഈ രാജ്യസ്നേഹികളായിരുന്നു, ഉദാത്തമായ രാജ്യസ്നേഹമുള്ളവരായിരുന്നു, ഉജ്ജ്വലമായ ദേശാഭിമാനികളായിരുന്നു അവർ. അവർക്ക് അതുകൊണ്ടാണ് ജീവൻ വെടിയേണ്ടി വന്നത്. പക്ഷേ അവരെ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സി പി എം പറയുന്ന വേർഷനാണ്. സി പി ഐ എം ആണ് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അവർ പറയുമ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഉയരേണ്ടത് വഞ്ചനയല്ലേ? അവിടെ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വഞ്ചന നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? സ്വന്തം അണികളെ പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി ആക്രമിക്കൂ, പോലീസുകാരിൽ നിന്നും തോക്ക് പിടിച്ചെടുക്കൂ, അപ്പോൾ ഞാൻ വെടിവെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാലാണ് പറഞ്ഞത് വെടിവെച്ചാൽ ഉണ്ടകൾ വരില്ല, ഉപ്പും മുതിരയുമാണ്. ഇത് ആർ എസ് എസ്കാരൻ പറഞ്ഞതല്ലോ. ഞാൻ നിങ്ങൾക്ക് നിരവധി ആൾക്കാരെ കോട്ട് ചെയ്ത് തരാം, നിരവധി ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടത്. ഇത് ആർ എസ് എസ്കാരനും ബി ജെ പി കാരും ഉണ്ടാക്കിയെടുത്ത കഥയല്ലത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? സ്വന്തം അണികളോട് നിങ്ങൾ സമരത്തിന് പോകുമ്പോൾ ഉപ്പും മുതിരയുമാണ് വെടിവെക്കുന്നത് എന്നും, പക്ഷേ ഉപ്പും മുതിര പോലും ദേഹത്ത് കൊളകൊണ്ട് ഇഴഞ്ഞു പോയി വാരിക്കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തിയാൽ മതിയെന്നും പറഞ്ഞത് എവിടെയാണ്? ഞാൻ നിങ്ങൾക്ക് ഒരു വരി വായിച്ചു കേൾപ്പിക്കാം. പി കെ ചന്ദ്രാനന്ദൻ, അദ്ദേഹം സമരത്തിന് പോകുന്നതിന് മുമ്പ് അവസാനമായി സമര പോരാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്, നമ്മളിൽ ഒരു തുള്ളി രക്തവും ഒരു തുണ്ട് മാംസവും അവശേഷിക്കുന്നതുവരെ കിരാതനായ സി പി യുടെ കിങ്കരന്മാരുമായി യുദ്ധം ചെയ്യണം. ആരെങ്കിലും ഭയം നോടിയാൽ അടുത്തുള്ള സഖാക്കന്മാർ അയാളുടെ കുതികാൽ വെട്ടണം. നിങ്ങൾ കേൾക്കണം ഇത്. നമ്മുടെ അമ്മ പെങ്ങന്മാരെ അപമാനിക്കുന്ന ഈ രാക്ഷസന്മാരെ വകവരുത്തുക. മരിക്കുന്നെങ്കിൽ അന്തസ്സായി അഭിമാനത്തോടുകൂടി നമുക്കൊന്നിച്ചു മരിക്കാം, നിങ്ങൾക്ക് ലാൽ സലാം എന്ന് പറഞ്ഞ നേതാക്കന്മാർ എവിടെ പോയി? എന്നിട്ട് നേതാക്കന്മാർ എവിടെ പോയി? എവിടെയാണ് അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൈനികൻ്റെ ഉത്ബോധനമാണ്. പക്ഷെ ഉത്ബോധിപ്പിച്ച ആളെവിടെ പോയി? നേതാക്കന്മാരെവിടെ പോയെന്നാണ് എൻ്റെ ചോദ്യമുള്ളൂ. നമ്മൾക്കാരെയും ഉത്ബോധിപ്പിച്ച് സാധാരണക്കാരനെ വൈകാരികമായ ഭാഷ ഉപയോഗിച്ച് അവനെ തെരുവിലിറക്കാം. തെരുവിലിറക്കിയ നേതാക്കന്മാരെവിടെ പോയി? ഇനി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദാ കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ഒരു 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 കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു പറയാം പറയാം, ഒരു നിമിഷം. വയലാറിലെ ചൊരിമണലിൽ ഓടാൻ പോലും ഇടം കിട്ടാതെ നൂറുകണക്കിന് പാവപ്പെട്ടവർ കരഞ്ഞു വിളിച്ച് ചത്തുമലച്ചപ്പോൾ അവർക്ക് മരണമന്ത്രം ഓതിക്കൊടുത്ത ഒറ്റ നേതാവ് പോലും ആ പ്രദേശത്തെങ്ങുമില്ലായിരുന്നു. എല്ലാം വെടിവെച്ച കേൾക്കുന്നതിന് മുൻപ് തന്നെ കായലിനക്കരെ പറ്റിയിരുന്നു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമുതിർന്ന ഒറ്റ നേതാവ് പോലും പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നില്ല. ആലപ്പുഴയിലെ സമർത്ഥനായ തൊഴിലാളി നേതാവ് ടി വി തോമസ് ആ സമരത്തെപ്പറ്റി അറിഞ്ഞ മട്ടില്ല. ഇത് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ്റെയോ സന്ദീപിൻ്റെയോ ഒന്നും വാക്കുകളല്ല, എൻ എൻ പിള്ളയുടെ ആത്മകഥയിൽ നിന്നും അദ്ദേഹം എഴുതിയിരിക്കുന്ന വരികളാണിത്. ഇതിനാണ് ഞാൻ മറുപടി ചോദിക്കുന്നത്. ഞാൻ അന്ന് ജീവിച്ചിരുന്നയാളല്ല, എൻ്റെ മുൻപിലുള്ളത് ചരിത്ര പുസ്തകങ്ങളാണ്. ഞാൻ ആ ചരിത്ര പുസ്തകങ്ങളുടെ അകമ്പടിയിൽ
എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് അവതരിപ്പിച്ചത്. ഒരാൾ കെ സി ജോർജിന്റെ സമരചരിത്രത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കെ സി ജോർജ് എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇ എം എസ് അന്നേ ദിവസം പാതിശ്ശേരിയിലെ യോഗക്ഷേമ സഭയുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് എഴുതിയത് കെ സി ജോർജ് ആണ്, ഞാനല്ല. കെ സി ജോർജ് എഴുതിയത് വായിക്കണം. ഇനിയും വായിക്കണോ കെ സി ജോർജ് എഴുതിയത്? അന്നത്തെ സമര സഖാവ് എഴുതിയത് ഞാൻ പറയാം. ഇത് കേൾക്കൂ, ഞാൻ ഇനിയും പറയാം. ഇല്ല, അല്ല, അല്ല ചേട്ടാ, തെറ്റിദ്ധരിച്ചാ പറ ഞാൻ പത്രിക കൊടുക്കുന്നതിന് മുൻപാണ് അവിടെ പോയത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പത്രിക കൊടുക്കുന്നതിന് മുൻപാണ് അവിടെ പോയത്. ഞാൻ അവിടെ നിന്ന് നേരെ പത്രിക കൊടുക്കാനാണ് പോയത്. പ്രശ്നമില്ലല്ലോ. തീർച്ചയായിട്ടും അത് ഷാജഹാൻ നോക്കിയാലറിയാം. അന്ന് വിശ്വഹിന്ദു പരിഷത്ത് ഇറക്കിയ നിരവധി പുസ്തകങ്ങളിൽ അടിച്ച് തലപൊട്ടി നിൽക്കുന്ന അശോക് സിംഗാള് ഉമാഭാരതിയും അടക്കമുള്ള നിരവധി ദേശീയ നേതാക്കന്മാരുടെ പടങ്ങളുണ്ട്. പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഞങ്ങളുടെ നിരവധി നേതാക്കന്മാരവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കണക്കണം. എൻ്റെ കണക്കില്ല, ഞാൻ കണക്കെടുത്ത് തരാം. അത് ഉത്തർപ്രദേശ് പോലീസിൻ്റെ കയ്യിലുണ്ട്, പുറത്തിറക്കിയിട്ടുണ്ട്, എല്ലാ പട്ടികയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ വിഷയം അതല്ലെങ്കിലും പറയാം. അത് ആർ എസ് എസിനെ പറ്റി അറിയാത്തത് കൊണ്ടും ചരിത്രത്തെ പറ്റി ബോധ്യമില്ലാത്തത് കൊണ്ടുമാണെന്ന് ഞാൻ പറയുള്ളൂ. ആർ എസ് എസിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ ബിലറാം ഖഡ്ഗേവാർ ആർ എസ് എസ് സ്ഥാപിക്കുന്ന സമയത്ത് അന്നത്തെ കോൺഗ്രസിൻ്റെ വിദർഭ പ്രാന്തത്തിൻ്റെ സെക്രട്ടറിയായി. അദ്ദേഹം നിരവധി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഉപ്പ് സത്യാഗ്രഹം സമുദ്രങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ വനസത്യാഗ്രഹമാണ് നടന്നത്. സമുദ്രമുള്ളിടത്ത് ഉപ്പ് സത്യാഗ്രഹവും സമുദ്രമില്ലാത്തടത്ത് വനസത്യാഗ്രഹവുമാണ് നടന്നത്. ആ വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ആളാണ് കേശവ ബിലറാം ഖഡ്ഗേവാർ. അതിനുശേഷം ഡോക്ടർ ഖഡ്ഗേവാർ ആർ എസ് എസ് തുടങ്ങിയത് 6 or 7 കൊച്ചു കുട്ടികളെ കൊണ്ടാണ് ആർ എസ് എസ് തുടങ്ങിയത്. വലിയ ആൾക്കാരെ കൊണ്ടല്ല തുടങ്ങിയത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആർ എസ് എസിൻ്റെ സ്ഥാപക ലക്ഷ്യം എന്ന് ആർ എസ് എസ് സ്ഥാപക നേതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം ഇനി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആർ എസ് എസിൻ്റെ സ്ഥാപകന് ആയ ശേഷവും ഡോക്ടർ ജി ജയിലിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് എൽ വി പരാൻസ്പേ എന്ന് പറയുന്ന അന്നത്തെ സർക്കാര്യവാഹിനെ സർസംഘചാലക ചുമതല ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ജയിലിൽ പോയിട്ടുള്ളത്. അപ്പോൾ ചരിത്രത്തിൽ നിരവധിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, സി പി ഐ എമ്മുകാരെല്ലാ വേദികളിലും ഇത് പറയുമ്പോൾ കണ്ണാടി നോക്കിയിട്ട് വേണ്ടേ പറയാൻ? പി സി ജോഷി എന്ന് പറയുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി, റിജിനാർഡ് മാക്സ്വെൽ എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് എഴുതിയ കത്തുകൾ ഇന്ത്യൻ ആർക്കൈവ്സിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലഭ്യമാക്കാം, എൻ്റെ ലൈബ്രറിയിൽ അതുണ്ട്. റെജിനാൾഡും ഇത് പറഞ്ഞു കേട്ടു. ഇതൊന്ന് പറയട്ടെ സാർ, പറയട്ടെ സാർ എല്ലാം മറുപടി പറയാം. അപ്പോൾ റെജിനാൾഡ് മാക്സ്വെല്ലിന് എഴുതിയ കത്തുകൾ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. ഡാങ്കെ കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച, ഒരുപക്ഷേ സി പി ഐയുടെ പിളർപ്പിലേക്ക് പോലും വഴി തുടർന്ന ഡാങ്കെ കത്തുകൾ നാഷണൽ ആർക്കൈവ്സിലുണ്ട്. എടുത്തു പരിശോധിക്കണം. അപ്പോൾ പറയാം, നളിനിദാസ് ഗുപ്തയും ശ്രീപദ് അമൃത ഡാങ്കയും ചേർന്ന് എഴുതിയ മാപ്പപേക്ഷകളുടെ 100 copies ലഭ്യമാക്കാനുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, മാപ്പപേക്ഷയാണ് പ്രശ്നം എങ്കിൽ അത് മാറ്റിവെക്കൂ. സ്വാതന്ത്ര്യ സമരത്തെ ഞങ്ങൾ ഒറ്റുതരാം. നിങ്ങൾ പറയുന്ന എന്തു പണിയും ഞങ്ങൾ എടുത്തു തരാം. ഞങ്ങളുടെ പാർട്ടിയുടെ മിനിറ്റ്സ് ഞങ്ങൾ പുറത്തു കൊടുക്കുന്ന പതിവില്ല. പക്ഷേ
അങ്ങേക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മിനിറ്റ്സിന്റെ പകർപ്പുമായി ഞാൻ നേരിൽ വന്ന് അങ്ങയെ സന്ദർശിക്കാമെന്ന് പി സി ജോഷി എഴുതിയ കത്തുണ്ട് സർ. അതേപ്പറ്റി സംസാരിക്കും. നിങ്ങൾ മാപ്പപേക്ഷയാണെങ്കിൽ മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ എന്താ സോറി നിരവധി നേതാക്കന്മാർ ആ സമയത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മാപ്പപേക്ഷിച്ച് പുറത്തിറങ്ങി വീണ്ടും ജയിലിൽ പോയ ചരിത്രമുണ്ട്. മാപ്പപേക്ഷയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കൂ. ഡാഗയുടെ മാപ്പപേക്ഷയുണ്ട്, ജോഷിയുടെ മാപ്പപേക്ഷയുണ്ട്, സവർക്കറുടെ ഉണ്ട്. അത് തീരട്ടെ. എൻ്റെ പറച്ചിൽ അത്, എൻ്റെ ചോദ്യം അതല്ല. ഞങ്ങളുടെ സംഘടനാ പദ്ധതിയെ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു തരാം. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകണം. ഞങ്ങൾക്ക് പത്ര എന്താണ് പറയുന്നത് പ്രിന്റ് പേപ്പറുകൾ ഞങ്ങൾക്ക് ലഭ്യമാക്കണം തുടങ്ങി ഇതിനു വേണ്ടി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ പിന്മുറക്കാരാണ് ഇപ്പം ഉള്ളത്. സുഭാഷ് ചന്ദ്രബോസ് ഞങ്ങളുടെ നേതാവല്ലിച്ചറ്റ ജപ്പാൻകാരുടെ കാലുനക്കി എന്ന് വിളിച്ച് ജാപ്പ് മേളകം നടത്തിയ പാർട്ടി ആരാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നമ്മൾക്ക് ചരിത്രത്തിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. നിരവധി കാര്യങ്ങൾ ഒരു ദിവസം ഇരുന്ന് പറയാനുണ്ട്, നമ്മുടെ വിഷയം അതല്ലാത്തതിനാൽ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അല്ല പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിപ്പിച്ചത് സി പി ഐ കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നപ്പോൾ നടത്തിയ സംഭവമാണത്. അന്ന് ഇന്ദ്രജിത് ഗുപ്തയായിരുന്നു ആഭ്യന്തരമന്ത്രി. അത് സംബന്ധിച്ച് എതിരഭിപ്രായങ്ങൾ നിരവധി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോഴത്തെ പൊസിഷനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പോൾ സി പി ഐ എം പറയുന്നത് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നാണ്. ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചതിനാൽ നമുക്കും മറിച്ചൊരു അഭിപ്രായമില്ല. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മറിച്ച് തീരുമാനമെടുത്താൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. ഇപ്പോൾ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണല്ലോ സി പി ഐ എം പറയുന്നത്. ഞാൻ അവരെ ആദരിക്കാനാണ് പോയത്. Thank you.